श्रीरामकृष्णचरणोमनसास्मरामि श्रीरामकृष्णचरणौ शिरसा नमामि श्रीरामकृष्णचरणौ शिरसा नमामि श्रीरामकृष्णचरणौ शरणं प्रपद्ये स्तपकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतार वरिष्ठाय रामकृष्णाय ते नमः। जयन पर माद्री नाम आत्मदीपो भव जीवन प्रकटमी का अदर जीवि नमक അടുത്ത് അറിയാൻ ശ്രമിക്കാം. കാരണം നമ്മളിങ്ങനെ ഷഡ്വൈരികള് അവരെ അടക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ മനുഷ്യനെ കൊണ്ട് സാധ്യമാണോ, അഥവാ ഇതൊക്കെ സാധ്യമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഗതി എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? ഇപ്പൊ നമ്മള് ശ്രീരാമനെ പറ്റി കേട്ടിട്ടുണ്ട്, ശ്രീകൃഷ്ണനെ പറ്റി കേട്ടിട്ടുണ്ട്, അവതാര പുരുഷന്മാരെ ഒക്കെ പറ്റി നമ്മളിപ്പോ അതേ രാമായണം എന്ന് കഴിയുന്നുണ്ടു, അവരെയൊക്കെ പറ്റി കേട്ടിട്ടുണ്ട്. നമുക്ക് ചിലപ്പോ ഒക്കെ തോന്നും ഇതൊക്കെ കഥാനായകന്മാരാണ്, അവരൊക്കെ ശരിക്കും ജീവിച്ചിരുന്നോ എന്താന്നൊക്കെ മനസ്സിലെവിടെയെങ്കിലും ഒക്കെ ചിലപ്പോ സംശയങ്ങളൊക്കെ വന്നു എന്ന് വരും. പക്ഷെ നമ്മുടെ ഈ ചരിത്രകാലത്ത് ഭാരതത്തിലെ ചരിത്രം ആദ്യം മുതൽക്കേ ഉണ്ട്, പക്ഷെ നമ്മളൊക്കെ പറയുന്ന മാതിരി ഒരു രണ്ടോ മൂന്നോ സെഞ്ചുറീസ് ശതാബ്ദിയിലെ ചരിത്രമൊക്കെ നോക്കുന്ന സമയത്ത് അതില് അങ്ങനെ വല്ലവരും ഉണ്ടായിരുന്നോ? ഇപ്പൊ ബുദ്ധദേവനെ പറ്റി പറഞ്ഞു, ബുദ്ധദേവൻ തന്നെയാണ് ആത്മദീപോഭവ എന്നുള്ള സന്ദേശം നൽകിയിരിക്കുന്നത്. അപ്പൊ അതേമാതിരി ഉണ്ടായിരുന്നോ? ഉണ്ട്. കാരണം ഇതൊരു പുണ്യഭൂമിയാണ്, ഇവിടെ എല്ലാ ഭാഗത്തും ഓരോ ഇന്നത്തെ കണക്കിൽ നോക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തും അന്നത്തെ കാലത്ത് ഓരോ രാജ്യത്തും എത്രയോ മഹാന്മാരായി ആത്മസാക്ഷാത്കാരം ലഭിച്ചവരായിട്ട് എത്രയോ എത്രയോ മഹാത്മാക്കൾ ഈ പുണ്യഭൂമിയെ ധന്യയാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഏറ്റവും അടുത്ത ഈ ചരിത്രകാലത്ത് 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട്, 21-ാം നൂറ്റാണ്ട്, 21-ാം നൂറ്റാണ്ടിലാണ് നമ്മള് 20, ഞങ്ങളെ മാതിരിയുള്ളവർക്കൊക്കെ നല്ല ഓർമ്മയുള്ള നൂറ്റാണ്ടാണ്, അതിനു മുമ്പിലത്തെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നത്. അതിപ്പോ നമുക്ക് പറയാം ശരിയാ അവരൊക്കെ അങ്ങനെ ജീവിച്ചിരുന്നു, അപ്പൊ അതില് അസത്യമൊന്നുമില്ല, സത്യം തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവരെ പറ്റി പഠിക്കുമ്പോ നമുക്ക് ഓ ഇത് സാധ്യമാണ് മനുഷ്യന് അല്ലേ എന്ന് കൂടുതൽ ഒരു ആത്മശക്തി, ആത്മവിശ്വാസം, ആത്മപ്രചോദനം അതൊക്കെ ലഭിക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് ഈ മഹാ അവതാര പുരുഷന്മാര് എന്ന് അറിയപ്പെടുന്നവരായിട്ടുള്ള ഈ മഹാന്മാരെ പറ്റി ചിന്തിക്കുന്നത്. അപ്പൊ അതില് നമുക്ക് ഏറ്റവും എനിക്ക് ഇപ്പൊ ജയൻ പറഞ്ഞ മാതിരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉദാഹരണം എൻ്റെ ഗുരുവിൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണദേവൻ തന്നെയാണ്. പക്ഷേ അതിലൊരു തമാശയുണ്ട്. ഞാൻ വിവേകാനന്ദ സ്വാമിയെ വളരെയധികം ബഹുമാനിച്ച് ആദരിച്ച് ഒരുപാട് പഠിക്കുകയൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിലും ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് ഞാൻ എത്തിപ്പറ്റിയിരുന്നില്ല. അതെന്തോ എനിക്ക് നേടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു മഹാദിവ്യ സ്വരൂപമാണ്, അറിവാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എന്തോ അറിയില്ല ശ്രീരാമകൃഷ്ണ ദേവനെ ഞാൻ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവന്റെ ബർത്ത് സെഞ്ചുറി സമയത്ത് 1856 അദ്ദേഹം ജനിച്ചു, 56 കൂടിയിട്ട് അദ്ദേഹത്തിന്റെ സമാധിയായി. അപ്പൊ അതിൻ്റെ ഒരു സെഞ്ചുറി സമയത്ത് 1986 ആണ് തോന്നുന്നു എനിക്ക് 87 സൗത്ത് ആഫ്രിക്കയിൽ പോകാനുള്ള ഒരു ക്ഷണം കിട്ടി. ദക്ഷിണാഫ്രിക്കയില്
അന്ന് ഈ പാർട്ടികളൊക്കെ നടക്കുന്ന സമയമാണ് ഇംഗ്ലീഷുകാരുടെ ആധിപത്യം അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു. അവിടെയുള്ള മറ്റേ വംശജരെ, നീഗ്രോ വംശജരെ എല്ലാം വളരെയധികം നീക്കി നിർത്തിയിട്ട് അവർക്കൊരു തരത്തിലുള്ള അധികാരങ്ങളോ സ്വാതന്ത്ര്യമോ ഒന്നുമില്ലാതെ അവർക്ക് പോകാൻ പറ്റുന്ന ബീച്ചുകൾ വേറെ, അവർക്ക് പോകാൻ പറ്റുന്ന വഴികൾ വേറെ, അവർ താമസിക്കുന്ന കോളനികൾ വേറെ, അങ്ങനെ അങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് അതാണ് അപ്പാർത്തീഡിന്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നത്. അത് ആ സമയത്താണ് ഞാൻ അവിടെ പോയത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കൂടിയിട്ടുള്ള ഒരു വർഗക്കാരുണ്ടായിരുന്നു, സാധാരണ ഇന്ത്യക്കാർ, കളേർഡ് എന്ന് പറയും അവര്, വെളുത്തതും അല്ല കറുപ്പും അല്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഇന്ത്യക്കാരുടെ വലിയ ഒരു സംഘം അവിടെ ഉണ്ട്. എന്താന്ന് വെച്ചാല് ഈ ബ്രിട്ടീഷുകാര് പുതിയ പുതിയ കോളനികളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പോ അവർക്ക് അവിടെ ജോലി ചെയ്യാനായിട്ട് ആൾക്കാരെയൊന്നും കിട്ടില്ല. മറ്റുള്ളവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കാനൊക്കെ. അപ്പൊ ഇവിടുന്ന് ധാരാളം പേരെ അവര് അങ്ങോട്ട് കൊണ്ടുപോയി. എന്ത് തരത്തിലുള്ള ആൾക്കാരാ? അധികവും കൂലിവേല ചെയ്യാനുള്ളത്, പിന്നെ കുക്സ് ആയിട്ട്, പാചകക്കാരായിട്ട്, ബാർബേഴ്സ് ആയിട്ട്, ടെയിലേഴ്സ് ആയിട്ട്, ഇങ്ങനെ ഈ സമുദായത്തിന്റെ ചെറിയ ചെറിയ പണികൾ ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് പേരെ കൊണ്ടുപോയി. അപ്പൊ എവിടുന്നാ കൊണ്ടുപോയത്? കുറെ പേരെ ബീഹാറിൽ നിന്ന് കൊണ്ടുപോയി, കുറെ പേരെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോയി, ആന്ധ്ര, തമിഴ്നാട്, ഗുജറാത്ത്, അങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള വലിയൊരു സംഘം അവിടെയുണ്ട്. അത്ഭുതത്തിന്റെ അത്ഭുതം എന്നെ ക്ഷണിച്ചത് അവിടുത്തെ രാമകൃഷ്ണ സെന്റർ ഓഫ് സൗത്ത് ആഫ്രിക്ക എന്ന ഒരു വലിയ സംഘടനയാണ്. അപ്പൊ അവിടെ മുഴുവനും ഇന്ത്യക്കാർ തന്നെയാണ് അധികം. പക്ഷേ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ഇന്ത്യക്കാരുടെ ഒരു മൂന്നാമത്തെ തലമുറയായി കഴിഞ്ഞു. അപ്പൊ ഈ കുലിവേലയ്ക്കും മറ്റുമായിട്ട് കൊണ്ടുപോയവരാണ് എന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത തലമുറകളൊക്കെ വളരെ നല്ലോണം അവിടെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും പ്രൊഫസർമാരും യൂണിവേഴ്സിറ്റിയിലെ ലെക്ചർ അങ്ങനെ വളരെ നല്ലതായിട്ട് സമുദായത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. അവർക്ക് നല്ല ഒന്നാന്തരം വീടുകള്, കാറുകള്, നല്ല ജീവിതമായിരുന്നു. പക്ഷേ എപ്പോഴാണ് താണ തെറ്റാന്നറിയില്ല. ഇപ്പൊ നമ്മളൊരു ട്രാഫിക് സിഗ്നലിന്റെ അടുത്തൊരു കാറ് പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കില് പെട്ടെന്ന് ഒരു വെടിയുണ്ട വന്ന് നമ്മളെ കാറ് നശിപ്പിച്ചു എന്ന് വരാം, നമ്മളെ നശിപ്പിച്ചു എന്ന് വരാം. അത്ര അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ പൊസിഷൻ ആയിരുന്നു അവിടെ. അപ്പൊ അതുകൊണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ കാറിന്റെ ഗ്ലാസ് ഒന്നും താഴ്ത്തിക്കിടാനേ പാടില്ല, എപ്പോഴും പൊക്കി വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം, ഏത് സമയത്തും അലർട്ടായിരിക്കണം നമ്മൾ. അവിടെയുള്ള സാധാരണ ഈ ഇന്ത്യക്കാരെന്നൊക്കെ പറയുന്നവര് അവര് കാലിന്റെ ഷൂവിന്റെ ഇടയില് ചെറിയ റിവോൾവറോ കത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നടക്കും. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തില് അവരുടെ ഇടയില് ആപദ്ഭാന്തവനായിട്ട് അവർക്ക് എല്ലാവർക്കും ആത്മവിശ്വാസവും എന്തെന്നില്ലാത്ത ഒരു ദൈവവിശ്വാസവും നൽകിക്കൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ അവിടെ പരിരക്ഷിക്കുന്നു. ഈ രാമകൃഷ്ണ സെന്ററിലത്തെ സ്വാമി, സ്വാമിയുടെ കൂടെയുള്ള മൂന്നാല് അനുചരന്മാര്, അത് നമ്മുടെ ഇന്ത്യയിലെ രാമകൃഷ്ണ സംഘത്തിന്റെ ഭാഗമല്ല, അന്നത് വേറെ തന്നെയായിരുന്നു. അതിനോട് ചേർന്നിട്ടുള്ള അവരുടെ കുറേ ഫാമിലീസ്, ഇന്ത്യൻ ഫാമിലീസ്, അവരുടെ കുട്ടികള്. അപ്പോ അവരുടെ ഇടയില് അവിടുത്തെ ഈ സ്വാമി ശിവപാദാനന്ദ സ്വാമി എന്നായിരുന്നു ആ സ്വാമിയുടെ പേര്, എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയ സ്വാമിയുടെ പേര്. അദ്ദേഹത്തിന്റെ അനുചരന്മാരായിട്ട് വളരെയധികം പേരുണ്ടായിരുന്നു, വളരെ സമുദായത്തിന്റെ വലിയ നിലയിലിരിക്കുന്നവർ തന്നെ, ഡോക്ടേഴ്സും പ്രൊഫസേഴ്സ് എന്നൊക്കെ പറഞ്ഞ മാതിരി. അവിടെ ചെന്നപ്പോ ഞാനൊരു അത്ഭുതം കണ്ടു. ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞേ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. ആ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചത് അത്രയും ടെൻഷൻ ഫിൽഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് അവരുടെ. അതിലും അവരുടെ വീടിന്റെ മുമ്പിൽ അവര് എഴുതി വെച്ചിട്ടുണ്ടാവും, ദി ലോർഡ് ആൻഡ് മാസ്റ്റർ ഓഫ് ദിസ് ഹോം ഈസ് ശ്രീരാമകൃഷ്ണ, ദി ലോർഡ് ആൻഡ് മാസ്റ്റർ ഓഫ് ദിസ് ഹോം ഈസ് ശ്രീരാമകൃഷ്ണ. എനിക്കത് ഇങ്ങനെ കാണും തോറും എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഗതികളും, ഭഗവാനെ
ശരിക്കും ഭഗവാൻ ആപത് ബന്ധുവായിട്ട് ഇവിടെ നിൽക്കുകയാണ് അല്ലേ. ശരി, നമ്മൾ വീടിന്റെ ഉള്ളിൽ പോയാലോ? നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഡ്രോയിങ് റൂമിൽ ഇരിക്കണോ കോഫി വേണോ ടീ വേണോ എന്നൊക്കെ ചോദിക്കുകയല്ലേ. ഈ ഭക്തർ അങ്ങനെയല്ല, ചെന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് അവരുടെ പൂജാമുറിയാണ്. ആ പൂജാമുറിയില് ഈ മൂന്ന് പേരുടെ മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടാവും. ആ ചിത്രങ്ങൾ വെച്ചിട്ട് അവർ പറയും, നമുക്ക് നമ്മുടെ പൂജാമുറിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. ഇപ്പൊ ഞാനത് ഭക്തയാണെന്ന് അറിഞ്ഞുകൊണ്ടോ എന്താണെന്ന് അറിയില്ല, പക്ഷെ അവരുടെ സ്വഭാവം അങ്ങനെയാണ്. കൂട്ടിക്കൊണ്ട് പോയി അവിടെ നമ്മളെ ഒരു ചന്ദനത്തിരി തന്ന് ചന്ദനത്തിരി കത്തിച്ച് നമ്മളൊന്നിങ്ങനെ ആരാധിച്ച് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മള് ഡ്രോയിങ് റൂമിൽ വന്നിരുന്ന് വർത്താനം പറയലൊക്കെ. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി, ഭഗവാനെ, ഭക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ആത്മസമർപ്പണവും ശ്രീരാമകൃഷ്ണനിൽ അടിയുറച്ചു നിൽക്കുന്നതായ വിശ്വാസവും ആ വിശ്വാസത്തിൽ നിന്ന് സംജാതമായിരിക്കുന്നതായിട്ടുള്ള ധൈര്യവും ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കാനായിട്ട് ഉള്ള ധൈര്യവും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കില് ഞാൻ എവിടെയോ എന്തോ മിസ് ചെയ്തില്ലേന്ന് എനിക്കിങ്ങനെ തോന്നി തുടങ്ങി. അപ്പോഴത്തേക്കും ഒരു ദിവസം എന്നെ സ്വാമി വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീ എന്താ ഇതുവരെ ദീക്ഷയൊക്കെ എടുക്കാത്തത്? ഇതുവരെ ദീക്ഷ എടുത്തില്ലയല്ലേ? ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ശ്രീരാമകൃഷ്ണന്റെ ദീക്ഷ എടുക്കണം കേട്ടോ, നീ വൈകിക്കരുത് എന്ന് പറഞ്ഞു. ഓ ശരി സ്വാമിജി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ടാണ് ഞാൻ സംപൂജ്യ തപസ്യാനന്ദ സ്വാമികളുടെ കയ്യിൽ നിന്ന് ദീക്ഷാമന്ത്രമൊക്കെ സ്വീകരിച്ചത്. അപ്പൊ അങ്ങനെ എന്റെ ഉള്ളിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ കടന്നു വന്നതും ഭഗവാന്റെ ഈ ആത്മ എന്താ ആപ്തബന്ധുത്വ ഭാവത്തെ കണ്ട് അതിനെ നുകർന്ന് ആസ്വദിച്ച് അവരുടെ ആത്മസമർപ്പണവും ഭക്തിയും ഒക്കെ കണ്ടുകൊണ്ട്. ഇവിടെ കൊച്ചു കുട്ടികളുണ്ടാവും. കൊച്ചുകുട്ടികൾ നമുക്കൊക്കെ പേരിട്ടത്ത് പോകാൻ കുറച്ച് പേടിയല്ലേ കുട്ടികളോടൊക്കെ പറഞ്ഞാല്. ആ കുട്ടികളോട് സ്വാമി പറയും, മോളെ പോയിട്ട് ആ ഗേറ്റ് അടിച്ചിട്ട് പോവാ, കുറച്ച് ദൂരണ്ട് ഗേറ്റിലേക്ക് എത്താം. അപ്പൊ അവർക്കൊരു കൂസലില്ല, അതാ അവര് പോകും. അപ്പൊ ഞാൻ ചോദിക്കാം, നിനക്ക് പേടിയില്ലേ പോവാൻ? പേടിക്കണോ? വൈ ഷുഡ് ബി അഫ്രൈഡ്? ശ്രീരാമകൃഷ്ണ ഈസ് വിത്ത് അസ്. എന്തൊരു ധൈര്യമായിട്ടാ കൊച്ചുങ്ങൾ പറയാന്നറിയോ, ശ്രീരാമകൃഷ്ണദേവനുണ്ട് ഞങ്ങളുടെ കൂടെ, പിന്നെ എന്തിനാ ഞങ്ങൾ പേടിക്കണേ? അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടികൾ വളരുന്നത് തന്നെ. നല്ല പോലെ ഭജനകൾ പാടും, എല്ലാം ചെയ്യും. ഓ, അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയ, ഈശ്വരാ, എത്ര വർഷങ്ങളായി ഞാൻ വിവേകാനന്ദ സ്വാമികളുടെ പിന്നാലെ ഇങ്ങനെ ധ്യാനിച്ചൊക്കെ തുടങ്ങിയിട്ട്, പക്ഷെ എന്തോ മഹത്തായ ഒരു രത്നം എവിടെയോ എൻ്റെ കയ്യിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു എന്ന് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നപ്പോൾ ഉടനെ തന്നെ എടുത്തത്. അതിനുശേഷം ശ്രീരാമകൃഷ്ണദേവന്റെ ചരണാരവിന്ദങ്ങളില് എന്റെ ജീവിതം അർപ്പിച്ചു എന്നാന്ന് വെച്ചാല്, ഞാനെപ്പോഴും പറയും, വിവേകാനന്ദ സ്വാമി വിചാരിച്ചിട്ടുണ്ടാവും, അയ്യോ ഈ വിത്തിനെ എനിക്ക് കൊണ്ട് നടക്കാൻ സാധിക്കില്ല, ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞിട്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നെയെന്ന് ഞാൻ പറയപ്പോഴും. ഇതൊരു മഹാവികൃതിയാണ്, ഇതിനെ എനിക്ക് നോക്കാനാവില്ല, ഭഗവാൻ തന്നെ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുമ്പിലേക്ക് എന്നെ നീക്കി കൊടുത്തു എന്നാണ് ഞാൻ പലരോടും പറയാറുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമകൃഷ്ണൻ ആരാ? ഞാൻ ഭഗവാനെ പറ്റി എഴുതിക്കുന്ന ഒരു സ്തോത്രത്തിൽ പറയും, ശ്രീരാമകൃഷ്ണന്റെ നാമം ജപിക്കുവിൻ, ശ്രീരാമകൃഷ്ണനെ കുമ്പിടുവിൻ, സംസാര രോഗത്തിൻ താപം ശമിപ്പിക്കാൻ കൈക്കണ്ടോരൗഷധം വേറെയില്ല. അതാണ് എന്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള വിഷമതകളുണ്ടോ, മാനസികമായിട്ടും ശാരീരികമായിട്ടും സമ്പത്തി എന്ത് വിഷമതകളുണ്ടെങ്കിലും കരഞ്ഞ് പറഞ്ഞ് നമുക്ക് കാല് പിടിക്കാൻ പറ്റിയ ഒരു അവതാര വരിഷ്ഠനാണ് ശ്രീരാമകൃഷ്ണദേവൻ. അപ്പോ ഈ ആത്മദീപോഭവ എന്നുള്ള സങ്കല്പത്തിന് നമുക്ക് ഒരു വിഗ്രഹത്തിനെ വെച്ച് പൂജിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയതായിട്ടുള്ള ഒരു അവതാര രൂപമാണ് ശ്രീരാമകൃഷ്ണദേവന്റേത്. അതുകൊണ്ട് ഈ നേരത്തെ നമ്മൾ പഠിച്ച മനസ്സിന്റെ ചാഞ്ചല്യങ്ങളെയൊക്കെ മാറ്റി നമ്മൾ എവിടേക്കാണ് മനസ്സിനെ കൊണ്ട് നിർത്തേണ്ടത്, ആ സമയത്ത് എനിക്ക് തോന്നി ശ്രീരാമകൃഷ്ണദേവന്റെ ജീവിതം, ശാരദാദേവിയുടെ ജീവിതം, സ്വാമിജിയുടെ ജീവിതം, അതിനെയൊക്കെ പറ്റി നമ്മൾ കുറച്ച് കൂടുതൽ അറിയണം. എന്താന്ന് വെച്ചാല് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസം തോന്നും. പക്ഷെ അവർ നമ്മുടെ കാലത്ത് ജീവിച്ചിരുന്നവരല്ലേ, വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. 1300 വർഷത്തിനുള്ളിൽ ജീവിച്ചവരെന്ന് പറയുമ്പോൾ
അത്ര അങ്ങോട്ട് പിന്നാക്കം പോയിട്ടില്ല. അതെ വെച്ചാൽ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയൊക്കെ ധ്യാനിക്കാനൊക്കെ പറയുമ്പോ കിരീടം വേണം, മഞ്ഞപ്പെട്ട് വേണം, നാല് കൈകൾ വേണം, ശംഖചക്ര ഗദ ഒക്കെ വലിയ വിഷമമാണ്. നമ്മുടെ മാതിരി ഒരു മുണ്ടും ഒരു ഷോളും ഒക്കെ ഇട്ട് വെറും സാധാരണ വേഷത്തില് സാധാരണ ഭാഷ സംസാരിച്ചുകൊണ്ട് സാധാരണക്കാരുടെ മാതിരി പെരുമാറിക്കൊണ്ട് എന്നാൽ അസാധാരണമായ ഭാഷ സംസാരിച്ചുകൊണ്ട് സത്യത്തിൻ്റെ ഭാഷ, ധർമ്മത്തിൻ്റെ ഭാഷ അത് സംസാരിച്ച് അതിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജഹംസം. അത് തോന്നി അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോഴേ നമ്മുടെ ആ മനസ്സിൽ ആത്മദീപോ ഭവാനുള്ള സങ്കല്പം ശരിക്കും ഉറയ്ക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞാൻ ചൂസ് ചെയ്തത്. അപ്പൊ ഇനി ആദ്യത്തെ ഈ ലെക്ചറിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രീരാമകൃഷ്ണദേവന്റെ സാധാരണ ജീവിതമാണ്. എവിടെ ജനിച്ചു? അപ്പൊ നമുക്കൊക്കെ തോന്നുന്നു നിങ്ങളിൽ പലരും ഇത്രയൊന്നും ഇതായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോ അതുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവന്റെ ചരിത്രത്തിനെ ഒന്ന് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ് നാളെ അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് അദ്ദേഹത്തിനെ. ഇപ്പൊ ഞാൻ വേറൊരു ശ്ലോകം ചൊല്ലിയുണ്ടായി, അവതാര വരിഷ്ഠൻ എന്ന് വിവേകാനന്ദ സ്വാമി പറയണമെന്നുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ എന്തായിരുന്നിരിക്കണം, അദ്ദേഹത്തിന്റെ പ്രഭാവം എന്തായിരുന്നിരിക്കണം. അതേമാതിരി റോമാറോള അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്, ദി യൂണിവേഴ്സൽ സിംഫണി എന്ന് പറയുന്നത്, ദി ഇറ്റേണൽ സിംഫണി ഓഫ് എ യൂണിവേഴ്സൽ സോൾ എന്നാണ് അദ്ദേഹത്തിനെ പറ്റിയിട്ട് ചിലർ പറയുന്നത്. വേറെ ചിലർ പറയുന്നു ഈ കലിയുഗത്തിൻ്റെ ടേണിംഗ് പോയിന്റായി, അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ വന്ന് അവതരിച്ചിട്ടുള്ളത് എന്ന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാളെ പറ്റി നമ്മൾ കുറച്ച് കൂടുതൽ അറിയണ്ടേ? പ്രത്യേകിച്ചും നിങ്ങളിൽ അധികപക്ഷം വിവേകാനന്ദ കേന്ദ്രത്തിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ ഗുരുഭാവത്തിൽ നമ്മൾ കാണുന്ന വിവേകാനന്ദന്റെയും ഗുരുവിനെ പറ്റി നമുക്ക് കുറച്ച് നല്ല പോലെ ഒരു അറിവ് ഉണ്ടാക്കണം. അപ്പോ ഇങ്ങനെയുള്ള ഒരു അവതാരം, അപ്പൊ അത് ജന്മം എടുക്കുന്നത് എവിടെയായിരിക്കും? ശ്രീകൃഷ്ണനും ശ്രീരാമനും ജന്മമെടുത്തത് എവിടെയാണ്? അതിഥി കശ്യപന്മാര് പ്രാർത്ഥിച്ചിരുന്നു അങ്ങയെ ഞങ്ങൾക്ക് പുത്രനായി ലഭിക്കണമെന്ന്. അതുകൊണ്ടാണ് വസുദേവ ദേവകിമാരായിട്ടും ദശരഥ കൗസല്യമാരായിട്ടും വന്നവർക്ക് മക്കളായിട്ട് ജനിച്ചത്. അപ്പൊ ഈ കലികാലത്ത് എവിടെയായിരിക്കും ഈ ഒരു അവതാര പുരുഷന്റെ ശക്തി ആയിട്ടുള്ള ആ സ്വരൂപം വന്ന് ജന്മമെടുത്തിരിക്കുക എന്ന് നമുക്ക് തോന്നും? എവിടെയായിരിക്കും അത്? അതിനെ പറ്റി സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഒരു ജീവിതം, ത്യാഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ജീവിതം, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു ജീവിതം, അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തില് ബംഗാളിൽ കമാർപുക്കൂറിനടുത്തുള്ള ഒരു ദിക്കിലായിരുന്നു ആദ്യം ശ്രീരാമകൃഷ്ണദേവന്റെ മാതാപിതാക്കള് ആദ്യം താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ ഉള്ള ഒരു ജന്മിയുടെ സ്ഥലത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അപ്പൊ ജന്മി ചില തെറ്റുകളൊക്കെ ചെയ്തപ്പോ അതിന് കള്ളസാക്ഷി പറയാനായിട്ട് ശ്രീരാമകൃഷ്ണദേവന്റെ അച്ഛനോട് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു എന്നെ കൊണ്ട് സാധിക്കില്ല, സാധിക്കില്ലേ, ഞാൻ സാധിക്കില്ലെങ്കിൽ ഇവിടുന്ന് പൊക്കോളൂ, എന്റെ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. ശരി, യാതൊരു കൂസലും ഇല്ലാതെ ബാണം കെട്ടി. പിന്നെ അവർക്കൊക്കെ അന്നത്തെ കാലത്ത് മണ്ണം കെട്ടാന്ന് പറഞ്ഞു ചില നമുക്കറിയാം നമ്മുടെ മാതിരി ഒരു ട്രക്ക് ലോഡോ ഒരു കണ്ടെയ്നറോ ഒന്നും വേണ്ട അവർക്കൊക്കെ. ഒരു ബണ്ണം കെട്ടി വേണമെങ്കിൽ ഒരു എക്സ്ട്രാ വേഷം ഉണ്ടാവും, ഒന്നോ രണ്ടോ പാത്രങ്ങളും ഉണ്ടാവും, അത്രയേ ഉള്ളൂ അവർക്ക്. അങ്ങനെ അവര് അവിടുന്ന് പോന്ന് കമാർപുക്കൂർ എന്നുള്ള ഒരു വില്ലേജിൽ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ അവിടുത്തെ ഉള്ള ചില സജ്ജനങ്ങള് ഇദ്ദേഹത്തിനെ പതുക്കെ അറിയുന്നവരൊക്കെ ആയിരുന്നിരിക്കണം. അവര് പറഞ്ഞു, സാരമില്ല, ഞങ്ങള് തരാം കുറച്ച് ഭൂമിയൊക്കെ, ഇവിടെ നമുക്ക് ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞ്
അവരെ അവിടെ താമസിപ്പിച്ചു. അപ്പൊ ഈ അച്ഛന്റെ ചട്ടോപാധ്യായ അദ്ദേഹത്തിന്റെ ആരാധനാമൂർത്തി രഘുവീർ ശ്രീരാമചന്ദ്രനായിരുന്നു. അപ്പൊ രഘുവീരനെ പൂജിച്ച് അതാണ് അവർക്ക് പ്രധാനം. വീടുണ്ടായി കഴിഞ്ഞാൽ ഏതൊരു മൂർത്തിയാണോ പൂജിക്കുന്നത് ആ മൂർത്തിയുടെയാണ് സ്ഥാനം ആദ്യം, അതിനെ പൂജിക്കുക, നിവേദ്യം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ അങ്ങനെയാണ് അവരുടെ ജീവിതം. അത്ര വളരെ സാധുക്കളായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ കുറച്ച് ഭൂമി ഉണ്ടാവും, അവിടെ കുറച്ച് നെല്ല് കൃഷി ചെയ്യും, അവർക്ക് ആവശ്യത്തിനുള്ളത് എടുക്കും. പിന്നെ എന്തെങ്കിലും ഈ മുറ്റത്തൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള പച്ചക്കറികളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ അത്രയും വെളിയായിട്ടുള്ള ഒരു ജീവിതമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒന്ന് രണ്ട് മക്കളൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിന് ഒന്ന് ഗയില് പോകണമെന്ന് തോന്നി. അപ്പൊ അങ്ങനെ ഗയില് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോ അവിടെയുള്ള ഗദാധരനെ ദർശിച്ച് ധ്യാനിക്കുന്നതിൻ്റെ ഇടയില് അദ്ദേഹം വന്നിട്ട് പറയാണ്, ഞാനിതാ നിന്റെ മകനായിട്ട് ജനിക്കാൻ പോകുന്നു എന്ന ഒരു വിവരം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കൂടെ ഒരു ഫ്ലാഷ് വരികയാണ്. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പിന്നെ അവിടെ നിന്നില്ല, ഈ വർത്തമാനം ഭാര്യയായിട്ട് ഷെയർ ചെയ്യണ്ടേ. അപ്പൊ ഇവിടെ വന്നപ്പോഴോ പുണ്യവതിയായ അമ്മ ചന്ദ്രമണി ദേവി അവരും പറയണു, ഞാനിങ്ങനെ അമ്പലത്തില് തൊഴാൻ നിൽക്കുമ്പോ ഉണ്ട് പെട്ടെന്ന് എനിക്ക് ഭഗവാൻ എൻ്റെ ഉള്ളിൽ കയറിയ മാതിരിത്തെ ഒരു തോന്നല്. ഓ, അങ്ങനെ രണ്ടുപേരും ആനന്ദത്തിൽ ആറാടി. ഭഗവാൻ ദാ നമ്മുടെ ഈ ചെറിയ കുടുംബത്തിലേക്ക് അതിഥിയായിട്ട് വരണു എന്നുള്ള സന്തോഷത്തില് അവരെ കുട്ടിയുടെ വരവ് കാത്തിരുന്നു തുടങ്ങി. ആ കുട്ടി ജനിച്ചു. കുട്ടി ജനിച്ച് കഴിഞ്ഞിട്ട് കഥയിൽ പറയുന്നത്, അദ്ദേഹത്തിന്റെ ജന്മത്തെ പറ്റി പറയുന്നത്, ഒരു ധാത്രി എന്ന് പറയണ അന്നത്തെ മിഡ് വൈഫ് ആയിരിക്കണം, അവര് കുട്ടിയെ അവിടെ കിടത്തിയിട്ട് അമ്മയെ ശുശ്രൂഷിച്ച് അമ്മയൊക്കെ നേരെ അവിടെ കിടത്താൻ നോക്കുമ്പോൾ കുട്ടിയെ കാണാനില്ലേ. അവിടെ നോക്കിയപ്പോ കുട്ടി ഉരുണ്ട് 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 അടുത്ത ഒരു ചൂള ഉണ്ടായിരുന്നു, അതിന്റെ ചാരത്തില് മുങ്ങിക്കെടുക്കുന്നു. അങ്ങനെ സ്വയം ഞാൻ എന്നെ തന്നെ ചാരം കൊണ്ട് മൂടിയിട്ടുള്ള വസ്തുവാണ് ഈ വന്നിരിക്കുന്നത് എന്ന് കാണിക്കാനോ എന്തോ. അങ്ങനെ ആ കുട്ടിയെ എടുത്തു വളർത്തി. ആനന്ദ സ്വരൂപനായിരുന്നു, എപ്പോഴും പാട്ടും കളിയും ചിരിയും. നമ്മൾ ശ്രീകൃഷ്ണനെ പറ്റി കേൾക്കണതുണ്ടല്ലോ, അതേമാതിരി കമാർപുക്കൂറിനെ ഒരു ഗോകുലമാക്കി മാറ്റി ആ കുട്ടിയുടെ വളർച്ച. അവിടെയുള്ള ചെടികളും കുളങ്ങളും താമരകളും പൂക്കളും കുട്ടികളുമായിട്ട് കളിച്ച് ചിരിച്ച് മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. പല പൊട്ടക്കളികളും ചിരികളും ഒന്നല്ല. ഭഗവാനെ പറ്റിയുള്ള കീർത്തനങ്ങള്, ഭഗവാന്റെ രൂപം ധരിച്ചുകൊണ്ടുള്ള ഡാൻസുകളും നാടകങ്ങളും, പിന്നെ ഭഗവാനെ പറ്റിയുള്ള ചിത്രങ്ങൾ വരയ്ക്കുക, ഭഗവാന്റെ സ്വരൂപങ്ങളെ നിർമ്മിക്കുക, ഇങ്ങനെ എല്ലാവരുടെയും എന്താ പറയണ്ടേ ഒരു ആരാധനാപാത്രമായി ഈ കൊച്ചുകുട്ടി. കുട്ടിയെ കാണാതെ ആർക്കും ഇരിക്കാൻ വയ്യ. വിളിച്ചാകുമ്പോഴത്തേക്ക് എല്ലാവരും അന്വേഷിച്ചു, ഗദാധരം എവിടെ, ഗദാധരം എവിടെ, ഗദാധരം എവിടെയെന്ന്. ശ്രീകൃഷ്ണനെ പറ്റി നമ്മൾ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചതൊക്കെ വെറുതെ പറയുകയാണെന്ന്. വെറുതെ അല്ല, എന്നുവെച്ചാ ആനന്ദം നിറഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയെ കണ്ട ആർന്നണ അമ്മയ്ക്കു മാത്രമല്ല ആർക്കുമേ ചെന്നെടുത്ത് ഉമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ എന്നാണ് ശ്രീകൃഷ്ണനെ പറ്റിയിട്ട് വള്ളത്തോള് പാടിയിരിക്കുന്നത്. അതേമാതിരി ഒരു കുട്ടിയായിട്ടാണ് അവിടെ വളരുന്നത്. അപ്പൊ അവിടെയുള്ള ചില വലിയ ആൾക്കാരുടെ ഫാമിലീസ് ഒക്കെ ഉണ്ട്, ചില പ്രഭുക്കന്മാരുടെ ജന്മിമാരുടെ ഫാമിലീസ് ഒക്കെ ഉണ്ട്, ഒരു ലാഹ ഫാമിലികൾ. അവിടേക്കൊക്കെ വിളിക്കും, ഗദാധരൻ ഗദാധരൻ വിളിച്ചാൽ വരേ, ഗദാധരനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുക, ഗദാധരനെ കൊണ്ട് എന്തെങ്കിലും വേഷം കെട്ടിക്കുക, ഗദാധരനെ കൊണ്ട് പാട്ട് പാടിക്കുക, അതൊക്കെ കേൾക്കാനൊരു ഇഷ്ടം. അതൊക്കെ ശരി, വലുതായപ്പോ ചേട്ടൻ പറഞ്ഞു ഇതൊക്കെ കാര്യമൊക്കെ ശരി, സ്കൂളിൽ പോകാതെ കാര്യമൊന്നും നടക്കില്ല, നീ കുറച്ച് പഠിക്കുകയൊക്കെ വേണം. അയ്യോ, പഠിക്കുന്നത് എന്തിനാ ഞാൻ പഠിക്കണേ, ഈ പഠിത്തമൊക്കെ മനുഷ്യ കേടുവരുത്തുന്നതേ ഉള്ളൂ. ഞാൻ വിചാരിക്കുക അന്നേ ഭഗവാൻ അറിയാതെ പഠിത്തം കൊണ്ടൊന്നും ആരും നേടാൻ പോകുന്നില്ല, ഈ കാശ് സമ്പാദിക്കാൻ എന്തെങ്കിലും നിങ്ങൾ എന്നെ സ്കൂളിൽ അയച്ച് പഠിപ്പിച്ചു എന്നല്ലാതെ അതുകൊണ്ടൊക്കെ എന്താ ഒരു ഫലം. ഞാൻ സ്കൂളിലൊന്നും പോവില്ല, എനിക്ക് പഠിക്കാൻ വേണ്ട, എനിക്ക് കണക്കം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ സ്കൂളിൽ പോകാൻ കൂട്ടാക്കില്ല. അങ്ങനെ സ്കൂളിലൊന്നും പോകാൻ കൂട്ടാക്കില്ല. പക്ഷേ അവിടെ വല്ല സന്യാസി സംഘങ്ങൾ അതിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ അവരുടെ അടുത്ത് പോയിരിക്കും, അവരുടെ കഥകൾ കേൾക്കും, അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കും. കൂട്ടത്തില് അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടെപ്പ് എന്ന് പറഞ്ഞിട്ട് ആ സംശയം തീർത്തു കൊടുക്കും. വേദോപനിഷത്തുക്കളിലൊക്കെ കാണുന്നതായ മഹാതത്വങ്ങളെ പറ്റി ചിന്തിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഇടയില് അവർക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നാല് എവിടുന്നാന്നറിയില്ല ഈ കൊച്ചുബാലൻ അത് തീർത്തു കൊടുക്കും. അങ്ങനെ എല്ലാവരുടെയും
ആനന്ദ സ്വരൂപനായി എല്ലാവർക്കും ആനന്ദം നിറച്ചുകൊണ്ട് വളർന്ന ആ കുട്ടി ഗദാധരൻ കുറച്ച് കഴിഞ്ഞപ്പോ പൂണൂലിടേണ്ട സമയമായി. അപ്പൊ എന്നാ പൂണൂല് ധരിക്കണ്ടേ? ഓ വേണം. അപ്പൊ പൂണൂല് ധരിക്കുന്ന സമയത്ത് ആ ഇത് കഴിഞ്ഞാല് കർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരു ബ്രാഹ്മണ കുട്ടിയായ കാരണം ബ്രാഹ്മണ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഭിക്ഷ വാങ്ങണം. അപ്പോ ആരുടെ കയ്യിൽ നിന്ന് ഈ ഗദാധരൻ ഭിക്ഷ വാങ്ങണേ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഗദാധരനൊരു സംശയമാണ് തന്നെ, ഞാൻ ദാത്രിയമ്മയുടെ കയ്യിൽ നിന്ന് ഭിക്ഷ വാങ്ങാണ്. എന്താ ദാത്രി, അവരൊരു ശൂദ്ര സ്ത്രീയാണ്, അവരൊരു മിഡ്വൈഫാണ്, അവരുടെ കയ്യിൽ നിന്നൊന്നും ബ്രാഹ്മണ കുട്ടികൾക്ക് ഭിക്ഷയൊന്നും വാങ്ങില്ല, നീ എന്താ ഈ പറയണേ? കുറെ ശ്രമിച്ചു അവരെല്ലാവരും, ഇയാളെ കൂട്ടാക്കിയില്ല. ഞാൻ കുട്ടിക്കാലത്ത് അവരോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അമ്മേ ദാത്രിമേ ഞാൻ ആദ്യമായിട്ട് ഭിക്ഷ വാങ്ങാൻ അമ്മയുടെ കയ്യിൽ നിന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞേക്കണതാണ്, എനിക്കെന്റെ വാക്ക് പാലിക്കണം, എന്റെ വാക്ക് നിലനിർത്തണം. വലിയവരൊക്കെ വലിയ സങ്കടത്തിലായി. അപ്പൊ ഈ കുട്ടി ചോദിച്ചേ, നോക്കൂ ഒരു കാര്യം, ഈ എന്നെ ഈ ഉപനയനൊക്കെ കഴിച്ച് ഇതൊക്കെ ചെയ്യുന്നതിന്റെ ആന്തരികമായ അർത്ഥം എന്താണ്? ഞാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നല്ലേ? അതെ, സത്യത്തിൽ ഉറച്ചു നിൽക്കണ്ടേ നീയെ? അപ്പൊ ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് സത്യമല്ലേ? ആ സത്യത്തിൽ ഞാൻ ഇപ്പോഴേ ഉറച്ചു നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഗതി എന്താണ്? ഒരുക്കാർക്കും ഒന്നും ഇടാൻ പറ്റിയില്ല, സമ്മതിച്ചു. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തില് അത്ര എളിമയോടെയാണ് സത്യധർമാദികളെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയത്. ഞാൻ വാക്ക് കൊടുത്തു ധാത്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഭിക്ഷ വാങ്ങിച്ചോളാന്ന്. അപ്പോ എന്റെ ഉപനയനം കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഭിക്ഷ വാങ്ങേണ്ടത് എന്റെ ധാത്രിയുടെ കയ്യിൽ. അങ്ങനെയാണ് ആ കുട്ടി ആ സത്യത്തിന്റെ പന്ഥാവിലൂടെ തന്റെ പ്രയാണം ആരംഭിക്കുന്നത്. ഒരിക്കൽ എവിടേക്കോ പോവാണ്, മടിയിൽ കുറെ മലരോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ തിന്നുകൊണ്ട് പോകുമ്പോ നീലാകാശത്തില് മനോഹരമായ കടുന്നീല നിറത്തിലുള്ള ആകാശം, മഴക്കാറുകളുള്ളത് കാരണം അതിന്റെ ഉള്ളിൽ കൂടെ കുറച്ച് പക്ഷികൾ, വെളുത്ത പക്ഷികൾ പറന്നു പോവുക, കൊക്കുകള്, എന്തെന്നില്ലാത്തൊരു സൗന്ദര്യം. ആ സൗന്ദര്യം ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് എന്തായി, കുട്ടി അതിൽ തന്നെ ലയിച്ച് ലയിച്ച് അവിടെ വീണുപോയി. പിന്നെ ആരോ കണ്ടു, അയ്യോ ഇത് നമ്മുടെ ഗദാധരല്ലേ എന്ന് പറഞ്ഞ് എടുത്തു കൊണ്ടുപോയി വീട്ടിലെത്തിച്ചു. പിന്നെ ഒരിക്കൽ അവിടെ ഒരു ശിവരാത്രി ഡ്രാമ നടക്കുകയാണ്. പെട്ടെന്ന് നോക്കിയപ്പോ ശിവനാവണ്ട ആളെ അയാൾക്ക് സുവല്യാതാവേ വരാൻ പറ്റാതൊക്കെ. അപ്പൊ എല്ലാവരും പറഞ്ഞു, അതിനെന്താ നമുക്ക് നമ്മുടെ ഗദാധരനെ പിടിച്ച് ശിവനാക്കാം. കുട്ടിയോട് ചോദിച്ചു, ആ ആയിക്കോട്ടെ എനിക്കെന്താ. വേഗം അവര് ശിവന്റെ വേഷം കെട്ടിച്ചു. എന്തിനു പറഞ്ഞു, ശിവന്റെ വേഷം കെട്ടിയതോടുകൂടി കുട്ടി ശിവനായിട്ട് മാറി. കുട്ടി സ്റ്റേജിലേക്ക് അങ്ങനെ വന്നപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ കാണുന്നത് ശിവനെയാണ്, സാക്ഷാൽ ശിവസ്വരൂപമായിട്ടുള്ള ഗദാധരനെയാണ് അവര് കാണുന്നത്. കുട്ടിക്ക് യാതൊരു ബോധമില്ല, കുട്ടി ശിവനായിട്ട് നടക്കുകയാണ്. പക്ഷേ ആൾക്കാരെല്ലാം ആ ശിവസ്വരൂപത്തെ, ഓ ഇങ്ങനെ തന്മയീഭാവം, സത്യത്തിലും ധർമ്മത്തിനോടൊക്കെ ചേർന്നൊരു തന്മയീഭാവം പ്രാപിക്കാനുള്ള ആ കഴിവായിരുന്നു ശ്രീരാമകൃഷ്ണദേവന്റെ സ്വഭാവത്തില് മുന്തി നിന്നിരുന്ന ഒരു സ്വഭാവം. അങ്ങനെ കുട്ടി വലുതായി, വളരെ ദരിദ്ര കുടുംബമാണ്, അച്ഛൻ അതിനിടയിൽ വേഗം മരിക്കുകയുണ്ടായി. പിന്നെ ജ്യേഷ്ഠന്മാർ രണ്ടുപേരാണ് ഉള്ളത്, അപ്പൊ അവർക്ക് ഇനി പുറമെയൊക്കെ പോയി വല്ല ഇവരുടെ ജോലിയൊക്കെ ചെയ്തിട്ട് വേണം, പുരോഹിതന്മാരുടെ ജോലിയൊക്കെ ചെയ്തിട്ട് വേണം എന്തെങ്കിലും കാശ് കൊണ്ടുവരാനായിട്ട്. അപ്പോ ബ്രദറിന് തോന്നി, ഞാൻ കൽക്കട്ടയിൽ പോയി, അവിടെ ധാരാളം ആൾക്കാർക്ക് പൂജയൊക്കെ ചെയ്തു കൊടുക്കാലോ, എന്തെങ്കിലും കുറച്ച് കാശൊക്കെ കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൽക്കട്ടയ്ക്ക് പോയി. അപ്പൊ മകനോട് പറഞ്ഞു, മോനോട് പറഞ്ഞു, മോനെ അമ്മയൊക്കെ നല്ലോണം നോക്കിക്കൊടു കേട്ടോ, നീ ഇവിടെ തന്നെ ഉണ്ടാവണം, സ്കൂളിലൊക്കെ, സ്കൂളിൽ പോകേണ്ട കാര്യമൊന്നും എന്നോട് പറഞ്ഞു, ഞാൻ സ്കൂളിലൊക്കെ ഒന്നും പോകില്ല. അത് തീർച്ചയാണ്, എനിക്ക് ഈ പണം സമ്പാദിക്കാനുള്ള ഈ വിദ്യ എനിക്ക് വേണ്ടേ വേണ്ട. കുട്ടിക്ക് അത് ആവശ്യമില്ല. കുട്ടി അവിടെ എല്ലാവരും സന്തോഷിപ്പിച്ചുകൊണ്ടും കളിപ്പിച്ചുകൊണ്ടും ആക്ട് ചെയ്തും കൊണ്ടും നാടകം കെട്ടിയും കൊണ്ടും ഓരോ വേഷവിധാനങ്ങൾ ഇങ്ങനെ എല്ലാവരെയും കളിപ്പിച്ച് കളിപ്പിച്ച് നടന്നു. ചേട്ടൻ പോയി കൽക്കട്ടയിൽ പോയി ഏകദേശം ഒന്ന് സെറ്റിൽ ചെയ്തു. അപ്പൊ തോന്നി, അയ്യോ ഇവനിങ്ങനെ ഇവിടെ അമ്മയെ കൊണ്ടൊന്നും അവനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, അവനൊന്നും പഠിക്കൂല്ല. എന്നപ്പോ കൽക്കട്ടയിൽ വന്ന എന്റെ പൂജയിലെങ്കിലും ചേർന്ന് കഴിഞ്ഞാല് അവൻ എന്തെങ്കിലും ചെയ്തു തരൂലോ എന്ന് വിചാരിച്ചു. ഒരു ദിവസം കുട്ടിയെ കൽക്കട്ടയ്ക്ക് കൊണ്ടുപോവുകയാണ്. അവിടുന്നാണ് ആ
എന്താ പറയണ്ടേ, മുട്ട് വിരിയാൻ പോവുകയാണ്. ആ സത്യവും ധർമ്മവും ചേർന്നുണ്ടായിട്ടുള്ള ആ മനോഹരമായ പുഷ്പത്തിന്റെ മുകുളം വിരിയാനുള്ള ഭഗവാന്റെ ഒരു നിശ്ചയം എന്നുള്ള മാതിരി ആ രാംകുമാർ എന്ന ജ്യേഷ്ഠൻ അദ്ദേഹത്തിനെ കൽക്കട്ടയ്ക്ക് കൊണ്ടുപോവാണ്. കൽക്കട്ടയിൽ പോയി അവിടെയും കളിച്ചും നടക്കും, പക്ഷെ ചേട്ടന്റെ കൂടെ ഇടയ്ക്കൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചേട്ടനെ സഹായിച്ചു കൊടുക്കും. അങ്ങനെ കുട്ടി കൽക്കട്ടയിൽ വളരെയാണ്. അവിടെ ഇരിക്കട്ടെ, ഇപ്പുറത്ത് കൽക്കട്ടയ്ക്ക് അടുത്തുള്ള ദക്ഷിണേശ്വരത്തില് വളരെ ധനികയായ ഒരു ധീവര വിധവ അവരെ ബനാറസിലേക്ക് പോവാനായിട്ട് ചട്ടം കെട്ടി വഞ്ചികളും ആൾക്കാരെയും ഒക്കെ സ്വരൂപിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് അവർക്ക് രാത്രി മാതൃദേവി ദർശനമാണ്. സാക്ഷാൽ ജഗദമ്പ വന്ന് പറയാണ്, നീയെ എന്നെ കാണാനായി ഇത്രയും പണം ചെലവാക്കി കാശിക്കൊന്നും വരണ്ട, ആ പണം എടുത്തുകൊണ്ട് നീ ദക്ഷിണേശ്വരത്തില് മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം എനിക്ക് വേണ്ടി പണിയൂ എന്ന് പറയാണ്. മേൽ വിളിച്ചായി, എല്ലാവരെയും വിളിച്ചു. പെൺമക്കളാണ്, ആൺമക്കളില്ല. അതില് മൂത്ത മകളുടെ ഭർത്താവ് മധുർ ബാബുവാണ് അത് അവരുടെ കൈകാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ സ്വപ്നം കണ്ടു. അതുകൊണ്ട് ഞാൻ ഇനി നമ്മുടെയൊക്കെ യാത്രയൊക്കെ മാറ്റി വെച്ചോളൂ, ആ പണം എടുത്തുകൊണ്ട് നമുക്ക് ഇന്നതിക്കില് ഗംഗാതീരത്ത് ഒരു ക്ഷേത്രം പണിയണം. ഇങ്ങനെ ക്ഷേത്രത്തിന്റെ പണിയായി. അതിമനോഹരമായിട്ടുള്ള, നിങ്ങൾ പലരും പോയിട്ടുണ്ടാവും, ദക്ഷിണേശ്വരൻ ക്ഷേത്രം കണ്ടിട്ടുണ്ടാവും. ആ ക്ഷേത്രം അവിടെ പണിത് ഉയർത്തി, ക്ഷേത്രം പണിതുയർത്തി. നീ അതിൽ പൂജ ചെയ്യാനാളാ, പ്രതിഷ്ഠിക്കാൻ വരുന്നതാരാ? ഈ മുക്കുവ സ്ത്രീ പണിത, അവർക്ക് പണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ബ്രാഹ്മണർ ആരെങ്കിലും ചെല്ലോ അവിടെ? കാര്യം കുഴപ്പത്തിലായി. റാണിമയ്ക്ക് എന്താ ചെയ്യേണ്ടത് അറിയണില്ല. ദേവി പറഞ്ഞിട്ട് ഞാൻ ഇത്ര വലിയ ക്ഷേത്രമൊക്കെ ഉണ്ടായി, പക്ഷേ പ്രതിഷ്ഠ നടത്താനായിട്ട് ആരില്ല. വിഗ്രഹങ്ങൾ ഇങ്ങനെ വന്ന് കിടന്ന് പെട്ടികൾക്കുള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഞങ്ങളെ പുറത്തേക്ക് എടുക്കാത്തത്? എന്താ ഞങ്ങളെ പുറത്തേക്ക് എടുക്കാത്തത്? സാക്ഷാൽ കാളീദേവിയുടെ വിഗ്രഹം വിശർത്തു തുടങ്ങിയതാ പറയണേ പെട്ടിയിൽ ഇരുന്നിട്ട്. എന്നെയൊന്ന് എടുക്കൂ പുറത്തേക്ക്, എന്നെയൊന്ന് എടുക്കൂ പുറത്തേക്ക്. അമ്മയ്ക്ക് എന്താ വേണ്ടി? അവര് വളരെ ഭക്തിയായിരുന്നു രാഷ്മണി ദേവി. അവര് എന്താ വേണ്ടേ, എന്താ വേണ്ടേ ചോദിച്ചപ്പോ അവരുടെ അസിസ്റ്റൻസിൽ ഒരാള് പറഞ്ഞു, രാംകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു പൂജാരി ഉണ്ട് കൽക്കട്ടയില്, ഞാനൊന്ന് പോയി അദ്ദേഹത്തിനോട് ചോദിക്കട്ടെ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. നമ്മൾ പണിതായിട്ടുള്ള ഒരു ക്ഷേത്രത്തില് ബ്രാഹ്മണരാരും പൂജയ്ക്ക് വരില്ല എന്ന് പറഞ്ഞ കാര്യം കുഴപ്പമാണല്ലോ അമ്മേ. ഞാനൊന്ന് പോയി ഒരു പ്രതിവിധി കണ്ടുകൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പൊ ഈ രാംകുമാറിന് കുറച്ച് ജ്യോതിഷത്തിന്റെയും കുറച്ചൊരു ഉൾക്കാഴ്ചയൊക്കെ ഉള്ള ഒരാളാ, ശ്രീരാമകൃഷ്ണദേവന്റെ ജ്യേഷ്ഠനല്ലേ. അപ്പൊ അദ്ദേഹത്തിനോട് ഇങ്ങനെ അവിടെ പോയി ചോദിച്ചു. അദ്ദേഹം ഇങ്ങനെ കുറച്ച് നേരം ധ്യാനത്തിലൊക്കെ ഇരുന്നിട്ട് പറഞ്ഞു, ആ ഇതിനൊരു പ്രതിവിധി ഉണ്ട്. എന്താണ് പ്രതിവിധി? ആ ക്ഷേത്രത്തിനെ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യൂ, ആ ക്ഷേത്രവും ക്ഷേത്ര സമ്പത്തും എല്ലാം കൂടി നിങ്ങള് ഒരു ബ്രാഹ്മണന് ദാനം ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രാഹ്മണന്റേതായി. പിന്നെ അവിടെ ബ്രാഹ്മണർ വരെയും പൂജയ്ക്ക് എന്താ വേണ്ട വെച്ചാൽ ചെയ്തോളൂ. ആ സന്തോഷമായി, റാണിമയ്ക്കൊരു വിരോധമില്ല. അങ്ങനെ രാംകുമാർ തന്നെ വരണം അവിടെ, നിങ്ങൾ തന്നെ പ്രതിഷ്ഠ നടത്തണം, ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് രാംകുമാർ തന്നെ ചെന്ന് വളരെ ഗംഭീരമായിട്ടുള്ള പ്രതിഷ്ഠാ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. അപ്പൊ രാംകുമാറിന്റെ വിചാരം അവിടെ ചെന്നതൊക്കെ ചെയ്തുകൊണ്ട് പോരാന്നാണ്. അപ്പൊ റാണിമ പറഞ്ഞു, നോക്കൂ മഹാശയ, അങ്ങേമാതിരി ഒരാളെ എനിക്ക് പൂജയ്ക്ക് കിട്ടില്ല, അതുകൊണ്ട് അങ്ങക്ക് വിരോധമില്ലാന്നുണ്ടെങ്കില് ഇവിടെ പൂജാരിയായിട്ട് തുടർന്നുകൂടെ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ധ്യാനത്തിലൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി അമ്മേ ഞാൻ ഇവിടെ തന്നെ പൂജാരിയായിട്ട് ഇരുന്നോളാം എന്ന് സമ്മതിച്ചു. അപ്പോഴാണ് മനസ്സിൽ തോന്നി, അയ്യോ വേറൊരാളുണ്ടല്ലോ കൂടെ, ശ്രീരാമകൃഷ്ണൻ അടുത്തുണ്ട്, അവളും വന്ന് താമസിക്കുവോ പറഞ്ഞാൽ കൂട്ടാക്കുവോ? ഈ മാതിരി ക്ഷേത്രത്തിന്റെ പ്രോബ്ലംസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പറയും ഞാൻ വരില്ല അതൊക്കെ, എന്താണാവോ ചെയ്യാൻ പോണേ, എന്തായാലും കൂട്ടിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നു. ശ്രീരാമകൃഷ്ണൻ വളരെ ഇഷ്ടമായി, അമ്പലവും പരിസരവും ഗാർഡനും ഒക്കെ വളരെ ഇഷ്ടമായി. ഗംഗയുടെ അടുത്ത് ഇഷ്ടമാതിരി കുളിക്കാൻ കഴിക്കാം, രാംകുമാറിന്റെ മുറിയിൽ ഇടയ്ക്ക് വന്ന് താമസിക്കും. പക്ഷേ അവിടെയുള്ളവർ വെച്ചാൽ ഭക്ഷണം കഴിക്കില്ല, തന്നെത്താൻ ഒരു കുടെടുത്ത് കലെടുത്തുകൊണ്ട് പോയി അതിൽ കുറച്ച് ചോറിട്ടിട്ട് ഗംഗയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കുറച്ച് വേവിച്ച് തിന്നിട്ട് വരും. അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കില്ല.
അങ്ങനെ അങ്ങനെ അങ്ങനെയായി. പതുക്കെ 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 രാംകുമാരൻ പറഞ്ഞ് 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 മാറ്റി ഇതാ ദേവിയാണ്. കുറച്ച് പിന്നെ അവിടെ വന്ന് ദേവിയെ കണ്ടു തുടങ്ങി, ദേവിയുടെ പൂജാവിധികൾ കണ്ടു തുടങ്ങി. ജ്യേഷ്ഠം തന്നെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി, ഇവിടെ ശുദ്ധമായിട്ടാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി, അതിനുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് ബ്രാഹ്മണരാണെന്ന് മനസ്സിലാക്കി. ഇങ്ങനെ 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 ആ കുട്ടി പതുക്കെ പതുക്കെ ആ പരിസരങ്ങളുമായിട്ട് കൂടിച്ചേർന്നു രാംകുമാരന്റെ കൂടെ താമസിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ താമസിക്കുന്നതിന്റെ ഇടയില് അപ്പൊ അവിടെ അവിടെ പോയിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടോ, സാക്ഷാൽ പ്രതിഷ്ഠ കാളിദേവിയുടെയാണ്. അതുകൂടാതെ 12 ശിവലിംഗങ്ങളുണ്ട്, ഒരു രാധാകൃഷ്ണ മന്ദിരവും ഉണ്ട്. അപ്പോ ആദ്യം വലിയ മഹാശയൻ ദേവിയുടെ പൂജ ചെയ്യും, ചോട്ടാ മഹാശയൻ ശ്രീരാമകൃഷ്ണദേവൻ പതുക്കെ ആ രാധാകൃഷ്ണ ടെമ്പിളില് പൂജ ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഇടയ്ക്കൊക്കെ ചെയ്യലും ചെയ്യും. പിന്നെ അവിടത്തെ പൂജാരി വേറെ ഉണ്ട്. ഒരു തവണ ആ പൂജാരി അവിടുത്തെ വിഗ്രഹത്തിനെ എടുത്തുകൊണ്ട് പോണ വഴിക്ക് കാല് തേറ്റി വീണിട്ട് ആ മനോഹരമായിരിക്കുന്ന രാധാകൃഷ്ണ ബിംബത്തിന്റെ കാലൊടിഞ്ഞു. എല്ലാവർക്കും വീണ്ടും വലിയ സങ്കടമായി. റാണിമ്മ വന്നു, ഇനി എന്താ ചെയ്യുക, എന്താ ചെയ്യുക, എന്താ ചെയ്യുക, കുട്ടി കഴിഞ്ഞ വിഗ്രഹത്തിനെ വെക്കാൻ പാടില്ല. അവിടെയുള്ള വലിയ ബ്രാഹ്മണരൊക്കെ പറഞ്ഞു, സാധിക്കില്ല, പുതിയ വിഗ്രഹം ഉണ്ടാക്കണം, ഇതേമാതിരി വിഗ്രഹങ്ങൾക്ക് കിട്ടില്ല. എല്ലാവരും കുറ്റം പറഞ്ഞു തുടങ്ങി. അപ്പൊ അവിടുത്തെ മാനേജർ പറഞ്ഞു, നിൽക്കും അമ്മേ, ഞാൻ ചോട്ടാ മഹാശയനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, അദ്ദേഹം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചില നല്ല നല്ല ഉപദേശങ്ങളൊക്കെ തരും, നമുക്കൊന്ന് പോയി നോക്കാറുണ്ട്. ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്തെത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഭഗവാൻ ഇങ്ങനെ എന്നെ കണ്ട് നോക്കിക്കൊണ്ട് ചെറിയൊരു ധ്യാന സമാധിയിൽ പോയി. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, റാണിമ്മയുടെ സണ്ണില്ലോന്റെ കാല് മുറിഞ്ഞു പോയാല് റാണിമ്മ സണ്ണില്ലോനെ വലിച്ചെറിയോ, അതോ കാല് ശരിയാക്കാൻ നോക്കുവോ? അത് കേട്ടതോടു കൂടിയിട്ട് ഒരു പുതിയ ഉണർവ് അവിടെ. അപ്പൊ ഈ വിഗ്രഹത്തിന് ജീവനുണ്ട് എന്ന് സങ്കല്പം ഉണ്ട് എന്നുണ്ടെങ്കില് നമ്മൾ അതിന്റെ കാല് പൊട്ടി പറഞ്ഞിട്ട് വലിച്ചെറിയേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ, അപ്പൊ ഇനി എന്താ ചെയ്യ മഹാശയ? അവിടുന്ന് തന്നെ പറയൂ, ഞാൻ ശരിയാക്കി തരാം, ഞാൻ ശരിയാക്കി തരാം. ഈ കാലിന്റെ മുറിവ് പറ്റിയെന്ന് പോലും അറിയാത്ത തരത്തില് ഞാൻ ആ കാല് ശരിയാക്കി തരാം. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ കൈകൊണ്ട് കൈവേലകളൊക്കെ ചെയ്യുന്നതൊക്കെ എല്ലാവരും കണ്ടിരിക്കണേ. എതിര് പറയണോ, ഒരു മാസം കൊണ്ട് ആ വിഗ്രഹത്തിനെ പരിപൂർണ സ്ഥിതിയിലാക്കി. ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാല് അത് വീണതാണെന്നോ ഉടഞ്ഞതാണെന്നോ കാല് മുറിഞ്ഞതാണെന്നോ വിരല് ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അങ്ങനെ മനോഹരമായിട്ട് ഭഗവാന്റെ ആ ഡിവൈൻ ടച്ച് അതിലൂടെ ആ വിഗ്രഹത്തിനെ പൂർണ്ണ രൂപത്തിലാക്കി കൊടുത്തു. അങ്ങനെ അവിടെ അദ്ദേഹം പൂജാരിയായി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ പറയും, നീ ഇടയ്ക്ക് വന്ന് ദേവീ പൂജ കൂടി പഠിക്കണം, എനിക്കൊന്ന് ഗൃഹത്തിലേക്കൊക്കെ പോകേണ്ട ആവശ്യം വരും, എത്ര നാളായി ഈ അമ്മയെ കണ്ടിട്ട്, അതുകൊണ്ട് നീ ദേവിയുടെ പൂജയും പഠിക്കണം എന്ന് പറഞ്ഞ് ദേവീ പൂജയിലും കുറേശ്ശെ കുറേശ്ശെ ചേർന്നു. അങ്ങനെ ചേർന്ന് 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 ആ ദേവീ ബിംബത്തിന് എന്തെന്നില്ലാത്തൊരു ആകർഷണ ശക്തി. അത് മാത്രമല്ല, ആ പൂജയും ദേവിയും താനും എല്ലാമായിട്ടുള്ള തന്മയീഭാവത്തില് ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ സത്യമാണോ എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ വരുന്നു. അത് ഞാൻ ഈ ദേവിക്ക് പൂജിക്കുന്നുണ്ടല്ലോ, ഞാൻ ആരാധിക്കുന്നുണ്ടല്ലോ, ഞാൻ ഈ നൈവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുന്നുണ്ടല്ലോ, ദേവി അതൊക്കെ കഴിക്കുന്നുണ്ടോ? നമ്മൾ പറയില്ലേ, നമ്മളെ ഗുരുവായൂരൊരു കഥ ഉണ്ടായിരുന്നു അല്ലേ, ഒരു നമ്പൂരി കുട്ടിയെ ഏൽപ്പിച്ചുകൊണ്ട് പോയതും കുട്ടി കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്തിയിട്ടൊക്കെ അതേമാതിരിയാണ് ഇവിടെ ഒരു കഥ. അങ്ങനെ തന്മയീഭാവം പ്രാപിച്ച് അമ്മേ അമ്മേ ഞാൻ സത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയെ കാണുക തന്നെ വേണം എനിക്ക്, എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ വയ്യ. അങ്ങനെ ആ അമ്മയോടുള്ള ഭ്രമത്തില് ഉണ്ണാൻമാർക്കും ഉറങ്ങാൻമാർക്കും കണ്ണടയ്ക്കാൻമാർക്കും കണ്ണു തുറന്നിങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കും. എപ്പോഴാണ് അമ്മ ആ വിഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് വരിക? എപ്പോഴാണ് എനിക്ക് ദർശനം തന്ന എന്നെ സംതൃപ്തനാക്കുക? ഈ ഒരൊറ്റ വിചാരമായി. ആ ഭക്തിഭാവത്തില് ദേഹത്തിന് അസുഖങ്ങൾ വരാൻ തുടങ്ങി. ചില പറഞ്ഞു മാനസികമായിട്ട് ഭ്രാന്തനാണെന്ന് പറഞ്ഞു തുടങ്ങി.
കൽക്കട്ട ഭാഗത്ത് കള്ളവർ പറഞ്ഞോണെങ്കിൽ ആ ചോട്ടാസ്വാമിക്ക് അയാൾ ഭ്രാന്തനാണ് അത് പറഞ്ഞോണെങ്കിൽ എന്നിട്ട് ഭ്രാന്തന്റെ മാതിരിയൊക്കെ കാണിക്കുക. സാധാരണക്കാർക്ക് എന്നിട്ട് ഭഗവതിക്ക് കൊടുക്കും, അത് പിന്നെ താൻ തിന്നും, ഭഗവതിക്ക് പൂജിക്കേണ്ട പൂർത്ത് തന്റെ തലയിൽ വെക്കും. ഇങ്ങനെ ഓരോന്ന് കാണിക്കണ കാണുമ്പോ അവർക്കൊക്കെ തോന്നി തുടങ്ങി ശരിക്കും ഭ്രാന്തനാണ് എന്നുള്ളത്. അങ്ങനെ അങ്ങനെ ആ ഭ്രാന്തി മൂത്ത് മൂത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹത്തിന് സഹിക്കാൻ സാധിക്കുന്നില്ല. അമ്മയെ കാണാതെ എനിക്ക് ഇനി ഒരു നിമിഷം പോലും ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ജീവൻ തന്നെ അമ്മയുടെ മുമ്പിൽ അർപ്പിക്കാൻ പോകുന്നു. ഓരോ ദേവിയുടെ തന്നെ സാക്ഷാൽ കാളിയുടെ ചുമരുമകടിൽ നിന്നൊരു വാളെടുത്തിട്ട് തന്നെ തന്നെ വെട്ടാൻ നോക്കുകയാണ്. ആ വെട്ടാൻ നോക്കുന്ന സമയത്ത് ആ ബിംബത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പറയില്ലേ പ്രഹ്ലാദനെ അങ്ങട് ഉപദ്രവിക്കാൻ നോക്കുന്ന സമയത്ത് നരസിംഹം അതിൽ നിന്ന് പൊട്ടി പുറപ്പെട്ടു എന്ന് പറയുന്ന മാതിരി താൻ തന്നെ തന്നെ അങ്ങോട്ട് നിഗ്രഹിക്കുന്നുള്ള നില വന്നപ്പോൾ ആ ദേവി വിഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്ന് സാക്ഷാൽ ത്രിപുരസുന്ദരി പുറത്തേക്ക് എഴുന്നള്ളാണ് എഴുന്നള്ളി. അതോടുകൂടി അദ്ദേഹത്തിന് ബോധമില്ലാതെയായി. അദ്ദേഹം അമ്മയുടെ മടിയിൽ എത്ര നേരം കിടന്നെന്നറിയില്ല. കണ്ണു തുറന്നു നോക്കിയപ്പോ അമ്മയുടെ മടിയിലാണ് കിടക്കുന്നത്. അമ്മ പറഞ്ഞു, മോനെ ദാ നീ എന്റെ മടിയിലാണ് കിടക്കുന്നത്, നീ എന്റെ മകനാണ്, നീ എപ്പ വിളിച്ചാലും ഞാൻ വരാൻ തയ്യാറാണ്, കടുങ്കൈകൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അമ്മേന്ന് വിളിച്ചോളൂ, അമ്മ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. മാത്രമല്ല നിനക്ക് ലോകത്തിന് കൊടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അമ്മ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ നീ ചെയ്തു തീർത്തേ മതിയാകൂ മകനെ, എണീക്കൂ എണീക്കൂ എന്ന് പറഞ്ഞ് അമ്മയുടെ രൂപം പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായി. ശ്രീരാമകൃഷ്ണദേവൻ അതോടുകൂടി കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോ എന്തായി, ഈശാവാസ്യമിതം സർവം എന്ന് നമ്മുടെ മഹർഷിമാര് പറഞ്ഞിരിക്കുന്ന മാതിരി എവിടെ നോക്കിയാലും അമ്മയുടെ ചൈതന്യം മാത്രമേ കാണാനുള്ളൂ. തൂണിലും തുരുമ്പിലും പക്ഷിയിലും വൃക്ഷത്തിലും മൃഗത്തിലും ഭക്ഷണത്തിലും സാധാ എല്ലാ ദിക്കിലും ആ ചൈതന്യം മാത്രം നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ ചൈതന്യത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭാവമായിട്ട് തൻ്റെ ഈ മനുഷ്യ ജീവിതം അദ്ദേഹം ഇങ്ങനെ കാണുകയാണ്. അതോടുകൂടി എന്തായി, ആ ക്ഷേത്രം ലോകപ്രസിദ്ധി ആർജിക്കുകയാണ്. ദക്ഷിണേശ്വരത്തിലെ കാളി എന്നുവെച്ചാ ഭഗവാൻ വിഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിപ്പിച്ച വിഗ്രഹമാണത്. അപ്പൊ അവിടെ ആ ചൈതന്യം അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് നമുക്ക് പോയി കഴിഞ്ഞാൽ ഭഗവാൻ ഉപയോഗിച്ചിരുന്ന ആ പൂജാ പാത്രങ്ങളും ഒക്കെ നമുക്ക് ഇന്നും അവിടെ കാണാനായിട്ട് സാധിക്കും. ഭഗവാന്റെ മുറി നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ കിടന്നിരുന്നതായിട്ടുള്ള കിടക്ക നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഭഗവാന്റെ കൈക്കുഞ്ഞിൽ രാസ്മണി നട്ട തപസ്സം തരൂപിന്റെ സക്കനിയായ പരമഹംസൻ, രാസ്മണി ദേവിയുടെ ആ തപസ്സിന്റെ ഫലമായി ആ ക്ഷേത്രം നിർമ്മിച്ചു. ആ തപസ്സിന്റെ ഫലമായി അതില് പുഷ്പിച്ച് കാഴ്ച ഒരു ഫലമാണ് ശ്രീരാമകൃഷ്ണദേവൻ. ദേവി തന്നെ ആണ് രാസ്മണി ദേവി എന്നും കൂടിയാണ് പറയുന്നത്. ദേവിയുടെ ഒരു അംശാവതാരമായിരുന്നു രാസ്മണി ദേവി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ക്ഷേത്രം നൽകി, ഭഗവാന്റെ കളിത്തൊട്ടിലായിട്ടൊരു ക്ഷേത്രം പണിയാനും ഭഗവാന്റെ ലീലകൾ ആടാനായിട്ടുള്ള ഒരു ദക്ഷിണേശ്വരം ക്ഷേത്രം നിർമ്മിക്കാനുമുള്ള ഒരു പ്രചോദനം കിട്ടിയത് ഇതുകൊണ്ട് തന്നെയാണ് എന്നാണ് പിന്നീട് പറയുന്നത്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു രാസ്മണി ദേവി അവര് അവരുടെ കാലം ചെന്നു. പിന്നെ മധുർ ബാബു ബാബു എന്ന് പറയുന്ന അദ്ദേഹം അവരുടെ മകനാണ് പിന്നെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പോ അപ്പോഴത്തേക്കും ശ്രീരാമകൃഷ്ണദേവന് തന്റെ ആ എന്താ പറയണ്ടേ ആനന്ദ രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഭക്തിയുടെ മൂർധന്യത്തിൽ എത്തിക്കഴിഞ്ഞാല് ഭക്തി ചെന്ന് തൊടുക എവിടെയാണ്, പരമമായ ജ്ഞാനത്തിലാണ്. ആ പരബ്രഹ്മജ്ഞാനം അദ്ദേഹത്തിന്റെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും സദാ ഇങ്ങനെ മധുരമായിട്ട് അമൃതമായിട്ട് ഒഴുകി തുടങ്ങി. വലിയ വലിയ പണ്ഡിതന്മാരെല്ലാം വരും അവരുടെ സംശയങ്ങൾ തീർക്കാനായിട്ട്. ഈ പാമരനായി സ്കൂളിൽ പോയിട്ട് സ്വന്തം പേര് എഴുതാൻ കഴിയാത്തതായിട്ടുള്ള ഈ ബ്രാഹ്മണ ബാലന്റെ അടുത്ത് വന്ന് അവരവരുടെ വലിയ വലിയ സംശയങ്ങൾക്കെല്ലാം ഉത്തരം തേടാനായിട്ട് തുടങ്ങും. അങ്ങനെ ആ ദക്ഷിണേശ്വര ക്ഷേത്രം, കാളിയുടെ ആ വിഗ്രഹം, ശ്രീരാമകൃഷ്ണദേവൻ, അവരെല്ലാവരും ജനശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് ബംഗാളിന്റെ ഒരു മൂലകേന്ദ്രമായി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്താണ് പിന്നെയുള്ള ആ കഥാഭാഗം. അപ്പൊ ഇദ്ദേഹത്തിന് ഏകദേശം വിവാഹം കഴിക്കേണ്ട പ്രായമായി. അപ്പൊ വിവാഹം കഴിക്കേണ്ടത് നിർബന്ധമാണ്.
വീട്ടിലേക്ക് വന്നപ്പോക്ക വെച്ചാ കുറച്ച് ഭ്രാന്തുണ്ട്, ഭ്രാന്തുണ്ട് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് വലിയ പേടി. ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിക്കുമ്പോൾ എന്താ എന്റെ കുട്ടിക്ക് ഭ്രാന്ത് പിടിച്ചോ, നാട്ടുകാരൊക്കെ എന്താ ഇങ്ങനെ പറയണേ എന്നൊക്കെ വിചാരിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരും കുട്ടിക്ക്. അപ്പൊ ചെല്ലു പറഞ്ഞു കല്യാണം കഴിച്ചു കൊടുത്തോ, ഒക്കെ ശരിയാവും. എന്നാ ശരി, കല്യാണത്തിന് അന്വേഷിച്ചു, ഒരാളെ കിട്ടുന്നില്ല. അപ്പൊ ഭഗവാൻ ഒരു ദിവസം ചോദിച്ചേ, നിങ്ങൾ എന്താ ഈ തേടണേ? അല്ല, നിനക്കൊരു വധു. അത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയില്ലേ എന്റെ വധു എവിടെയായിരിക്കണേന്ന്. എന്താ, ആ ജയറാം പാട്ടിയില് മുഖർജിയുടെ വീട്ടില് ശാരദാമ്മയുടെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയാണ് എനിക്ക് വേണ്ടി ജനിച്ചിരിക്കുന്ന കുട്ടി, പോയി അന്വേഷിക്കുക. അവര് ചെന്നപ്പോ അതേമാതിരിയാ, ജയറാം പാട്ടിയില് മുഖർജിയുടെ വീട്ടില്. പക്ഷെ കുട്ടിക്ക് 5 വയസ്സേ ആയിട്ടുള്ളൂ. അത് കാര്യമില്ല, ഭഗവാൻ പറഞ്ഞേക്കുന്നല്ലേ, ഭഗവാന് 23 വയസ്സ്. കല്യാണം കഴിപ്പിച്ചൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഈ കൊച്ചു കുട്ടിയല്ലേ, അതിനെ എടുത്തു കൊണ്ട് നടക്കുക, ഇനി കളിപ്പിക്കാം. അങ്ങനെ കുട്ടി അവിടെ വിട്ടിട്ട് വരും, ഭഗവാൻ നിങ്ങളുടെ ദക്ഷിണേശ്വരത്തിലേക്ക് പോരും. പിന്നെ ഇടയ്ക്ക് കുറച്ച് ആദ്യത്തെ താമസിക്കും, പിന്നെ വരും. അങ്ങനെ 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 ആയിട്ട് ഈ കുട്ടിയും ഈ വന്ന് അവിടെ കൂടെ താമസിക്കുന്ന സമയത്ത് അതിനെ എല്ലാ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചും. അത് സ്വതവേ ഒരു എന്താ പറയണ്ടേ, മാധുര്യം എന്ന് പറയുന്നതിന്റെ രൂപീകരിച്ച ഒരു രൂപമായിരുന്നു ശാരദാദേവി. ശാരദാദേവിയെ പഠിപ്പിക്കേണ്ടതൊക്കെ എങ്ങനെയാണ്, വലിയ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ്, ഭക്ഷണം കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഭക്ഷണം വിളമ്പുള്ളത് എങ്ങനെയാണ്, വിളക്ക് കത്തിക്കേണ്ടത് എങ്ങനെയാണ്, തിരി നിറക്കേണ്ടത് എങ്ങനെയാണ്, വസ്ത്രം വിളക്കേണ്ടത് ഇന്ന് വേണ്ട സകല കാര്യങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ച് ശാരദയെ തന്റെ പ്രഥമ ശിഷ്യയാക്കി മാറ്റും. ഇടയ്ക്കിടയ്ക്ക് പോവും, പോവും. ഒരു നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള ഒരു അറ്റാച്ച്മെന്റോ പോകുമ്പോ ഒരു ഡാറ്റാ ബേബി പറയുക അങ്ങനെയൊന്നുമില്ല. കുറച്ച് ദിവസം അവസ്ഥ ഞങ്ങൾ വരും. അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോ ഇദ്ദേഹത്തിന് ഭ്രാന്താണോ ഭ്രാന്താണോ എന്ന് കേട്ടപ്പോ ശാരദമ്മയ്ക്ക് കുറേശ്ശെ വിഷമം തോന്നി. ശാരദ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഒരു ഭാര്യയുടെ സാമീപ്യമല്ലേ ഭർത്താവിന്റെ അടുത്ത് വേണ്ടത് ഈ സമയങ്ങളിൽ, എന്നെ ഒന്ന് അവിടെ കൊണ്ടാക്കും. പറഞ്ഞു ശരി കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അന്നൊക്കെ നടന്നിട്ട് വേണം പോവാണേ. ജയറാമ്പാട്ടിയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ 80 നാഴിക മറ്റേ ഉണ്ട് ദക്ഷിണേശ്വരത്തിലേക്ക്. അവർക്ക് അച്ഛനും അമ്മയും കൂടി മകളും കൂടി നടന്നു വരികയാണ്. നടന്നു വരുന്ന വഴിക്ക് മകൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഒരു ജ്വരം വന്നിട്ട് കിടപ്പായി, നടക്കാൻ വയ്യ. അപ്പോ ഒരു പഴയ ഒരു വീടിന്റെ മുമ്പില് കാട്ടിൽ തന്നെ ഇവിടെ കുട്ടി കിടക്കുകയാണ്, നല്ല പനി. അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് ആ പനിയുടെ ഇടയിൽ ബോധമില്ലാതെയായ സമയത്ത് കറുത്ത സുന്ദരിയായിട്ടുള്ള ഒരു സഹോദരി വന്ന് അടുത്തിരുന്നൊക്കെ തലോടി, സാരില്ല ഒക്കെ ഭേദാവും. ഞാൻ അപ്പൊ നിങ്ങൾ എവിടുന്നാ വരണേ, നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ വരുന്നത് എന്റെ ഭർത്താവിന്റെ അടുത്തുനിന്നാണ്, എന്റെ ഭർത്താവിന്റെ സഹോദരിയാണ് ഞാൻ. അദ്ദേഹം എന്നെ പറഞ്ഞയച്ചതാണ് നിന്നെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട്, നീ പേടിക്കൊന്നും വേണ്ട. അങ്ങനെ അവർ 2-3 മിനിറ്റ് അടുത്തിരുന്നൊക്കെ ശുശ്രൂഷയോട് കൂട്ടി പനിയെല്ലാം മാറി. വെളിച്ചാകുമ്പോ അവർ രണ്ടുപേരും കൂടി ദക്ഷിണേശ്വരത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദക്ഷിണേശ്വരത്തിലെത്തി, ആ നീ വന്നോ, ശരി സന്തോഷം, അത്രയേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ മുറിയിൽ തന്നെ ശാരദയ്ക്കും കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി. കുറച്ച് പനി ഉണ്ടെന്ന് കേട്ടപ്പോ ഡോക്ടറെ കൊണ്ടുവന്ന് മരുന്നൊക്കെ കുടിപ്പിച്ചു. വരണം സാധാരണ. അപ്പൊ ശാരദ വിചാരിച്ചു, ആരാ പറഞ്ഞ ഇങ്ങോർക്ക് ഭ്രാന്താണെന്നൊക്കെ, ഞാനൊരു ഭ്രാന്തം കാണുന്നില്ലപ്പാ എന്ന് വിചാരിച്ചു. അവൾക്ക് മനസ്സിന് സന്തോഷമായി. അങ്ങനെ ഭർത്താവിന്റെ കൂടെ അവിടെ താമസിക്കാൻ പോയി. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഭർത്താവിന് രാത്രി ഉറക്കമൊന്നുമില്ല, അദ്ദേഹം എപ്പോഴും സമാധിയിലാണ്. അല്ലെങ്കിൽ ചിലപ്പോ ധ്യാനത്തിലിരിക്കണ കാണാം, ചിലപ്പോ മനുഷ്യന്മാരുടെ മാതിരി പെരുമാറണം കാണാം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് പറയും, ശാരദ നീ എന്റെ കൂടെ ഇരുന്ന് നിനക്ക് ഉറക്കം വരില്ല, അതുകൊണ്ട് നീ ആ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കൊച്ചു ബിൽഡിംഗ് ഉണ്ട് നഹബത്ത് എന്ന് പറഞ്ഞിട്ട്, അവിടെ ഒരു മുറിയുണ്ട്, നീ അവിടെ പോയി താമസിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവിടേക്ക് മാറ്റി. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ശ്രീരാമനും ശ്രീരാമകൃഷ്ണനും ശാരദയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം. അമ്മ ഭഗവാനെ കാണുന്നത് എപ്പോഴാ, ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പോ മാത്രം. അപ്പൊ അമ്മ അവിടെ ഒരു മുള കൊണ്ടുള്ള തട്ടിയിട്ടിട്ടുണ്ട്, അതുമ്പോ അമ്മ ഒരു ഓട്ടോ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഓട്ടോയെ കൂടെ ഇങ്ങനെ നോക്കി നിൽക്കും. ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് അമ്മയുടെ ജോലി എന്താണെന്ന് അറിയോ, ശാരദാമ്മയുടെ ഈ ഓട്ടോയെ കൂടെ ഇങ്ങനെ നോക്കി നിൽക്കും. ഭഗവാൻ ഓരോരുത്തരുമായിട്ട് സംസാരിക്കുന്നതും ചിലപ്പോൾ നൃത്തം ചെയ്യുന്നതും ചിലപ്പോൾ പാട്ട് പാടുന്നതും അതൊക്കെ കാണും. അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ മാത്രം ശാരദമ്മ അടുത്തേക്ക് പോകും. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് അത്യപൂർവമായിരിക്കുന്ന ദാമ്പത്യത്തിന്റെ കാതലിന്റെ കാതൽ, എന്താണ് കാതലിന്റെ കാല്, ആത്മസ്വരൂപമായിട്ട് ഭാര്യ ഭർത്താവിനെ ആത്മസ്വരൂപമായിട്ട് കാണണം, ഭർത്താവ് ഭാര്യയെ ആത്മസ്വരൂപമായിട്ട് കാണണം. അങ്ങനെയുള്ള അതിവിശിഷ്ടമായിരിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതമാണ്
പിന്നീട് അവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ശാരദാദേവി ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് വന്നു. ശിവശക്തിയായുക്തോ എന്ന് പറയുന്ന മാതിരി ഞാൻ എപ്പോഴും പറയും, ശ്രീരാമകൃഷ്ണദേവന് വേണ്ടിയിട്ട് ശാരദാദേവി അവതരിച്ചു അതോ ശാരദാദേവിക്ക് വേണ്ടി ശ്രീരാമകൃഷ്ണദേവൻ അവതരിച്ചു അറിയില്ല. ശിവശക്തിയായുക്തോ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇന്ന് നമ്മളറിയുന്ന ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം അത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ആത്മദീപോ ഭവ എന്നുള്ളതിൻ്റെ ആ വികാസമാണ് നമ്മള് ശ്രീരാമകൃഷ്ണ ശ്രീ ശാരദാദേവിയിൽ കാണുന്നത്. ആ കഥ ഇനിയും നമുക്ക് തുടർന്ന് അടുത്ത എത്ര കേട്ടാലും മതി വരില്ല, എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി എന്ന് പറയുന്ന മാതിരി ശ്രീരാമകൃഷ്ണദേവനെ പറ്റിയിട്ട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, മതിയാവില്ല. ജീവിച്ചിരിക്കുന്ന ഒരു അവതാരത്തിനെ പറ്റിയിട്ട് ദിവസം പ്രതിയുള്ള റെക്കോർഡിംഗ് അതാണ് ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ. ശ്രീരാമകൃഷ്ണ വചനാമൃതം കഥാമൃതം എന്നൊക്കെ പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് ലോകത്തിലെവിടെയും കിട്ടാത്തതായിട്ടുള്ള ഒരു ചരിത്രമാണത്. ഒരു അവതാര പുരുഷൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കുക, ശ്രീകൃഷ്ണൻ രാവിലെ മുതൽക്ക് വൈകുന്നേരം ചെയ്തിരുന്നത് ആരോടൊക്കെ സംസാരിച്ചു, എന്തൊക്കെ സംസാരിച്ചു, അതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടോ? ശ്രീരാമൻ ആരോടൊക്കെ സംസാരിച്ചു, അതിൻ്റെയൊക്കെ റെക്കോർഡിംഗ് ഉണ്ടോ? ആത്മീയ എഴുതി വെച്ചേക്കുന്നതല്ലേ നമുക്കറിയുള്ളൂ. ഇതങ്ങനെയല്ല, ഒരു ഭക്തൻ ഒരു അവതാര പുരുഷന്റെ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ നടന്നു നിൽക്കുന്നതായിട്ടുള്ള ആ സംഭവ ബഹുലമായിട്ടുള്ള സംഭവ ബഹുലം എന്ന് പറഞ്ഞു വെച്ചാൽ സംഭാഷണ ബഹുലമായിട്ടുള്ള സംഭവങ്ങൾ അധികമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിൽ കൂടി എങ്ങനെയാണ് ഈ ഭാരതീയ സംസ്കൃതിയെ താൻ ഉൾക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തത് എന്നുള്ളതിൻ്റെ ഒരു അത്യു ഉദാത്തമായ ഒരു ഉദാഹരണമായിട്ട് ശ്രീരാമകൃഷ്ണ ചരിതം വിലസിക്കുന്നു. ഭൗതിക സംസ്കാര പട്ടടയിങ്കലെ കന്ധരായി ഓടുന്ന മാലോകരെ ശ്രീരാമകൃഷ്ണനം കൽപ്പദ്രുമച്ചോട്ടിൽ തെല്ലുന്നു വന്നിരുന്ന ശ്വസിപ്പിൻ.